ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മളൊന്ന് ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹത്തയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ലോങ് ഡ്രൈവ് പോകണമെന്ന് ഉള്ള ഒരു ഉദ്ദേശത്തിൽ വിട്ടതാണ്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട് അവിടെ. എന്നാലിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ സ്വാൻ ലേക്ക്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൂടെ കഴിച്ചിട്ട് അങ്ങനെ വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഒരു ഏകദേശം ഒരു 2.5-3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഹത്തയിലേക്ക്. ജസ്റ്റ് ഒരു ലോങ് ഡ്രൈവ്, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വാൻ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അതുകൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഹത്തയിലെത്തിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് എബൌട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ആ ഒരു സ്വാനിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോടാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് വിട്ടത്. പക്ഷേ എന്താ പറയുക, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നമ്മൾ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ല, അതുപോലെ വെള്ളം ഇങ്ങനെ ആ ഒരു നമ്മൾ പോകുന്ന ബ്രിഡ്ജിലൂടെ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആ പോയ സമയത്ത് നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. സൈഡിലൊക്കെ വെള്ളമൊക്കെ വറ്റി. എന്താ പറയുക, നല്ല ചൂടും അല്ലേ ഇപ്പം, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു കൂടിയൊരു 10 മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പുറത്താണെങ്കിൽ നല്ല ചൂടായിരുന്നു, അപ്പോൾ കൂടുതൽ നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ ഇറങ്ങി കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നീങ്ങുകയാണ് ചെയ്തത്. പിന്നെ അവിടുത്തെ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അസ്ര നിസ്കാരം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നീങ്ങുകയാണ് ചെയ്തത്.
അവിടുന്ന് നമ്മൾ നേരെ പോയത് പിന്നെ ഹത്ത ഡാമിലേക്കാണ്. അപ്പോൾ ഹത്ത ഡാമിലും നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ പോയപ്പോൾ നമുക്ക് അവിടെ വണ്ടി വെക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ പോയപ്പോൾ അവർ അവിടെ ഡ്രോപ്പിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ കാണുന്ന പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് മേലേക്ക് കയറി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഓൾറെഡി കണ്ട സ്ഥലമായതുകൊണ്ട് പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ അതൊന്നും കാണാതെ പിന്നെ ഇറങ്ങുക ചെയ്തത്. അപ്പോൾ ഇതാണ് അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ പല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലം തന്നെയാണത്. പിന്നെ ആ കൂടി നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. അത് ഈ ഒരു ഡ്രോൺ വാങ്ങിച്ചിട്ട് ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി നമ്മൾ കുറച്ച് നേരം അതുമായിട്ട് അങ്ങനെ കളിച്ച് ടൈം കളഞ്ഞു. പിന്നെ മോന് ഈ ഒരു ഡ്രോൺ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ചൊരു ക്രേസുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ അതുമായിട്ട് അങ്ങനെ കളിച്ച് ടൈം കളഞ്ഞു. പിന്നെ നമ്മൾ നേരെ തിരിച്ചു വിടുക ചെയ്തത്. പിന്നെ കൂടുതൽ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഏകദേശം മരുവിൻ്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ തിരിച്ച് ഷാർജൊക്കെ എത്തുമ്പോഴത്തേക്കും ടൈം ആവുമല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് അതും കൂടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വിട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വ്ളോഗിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു.